കയ്യിൽ ലെറ്റർ ഒക്കെ ഉണ്ടല്ല. ഞാൻ അവിടുത്തെ പോസ്റ്റ്മാൻ. പേര് സൂദൻ. എവിടുന്ന് വരുന്നു? എന്താ പേര്? ഞാൻ ജില്ലാ കോടതി. സാറിന് എവിടെ പോണം? എന്താടാ അപ്പോ മീനാമ്മച്ചി ഒന്നും അറിഞ്ഞില്ലേ? കുട്ടപ്പഞ്ചേട്ടൻ ബോധം കെട്ട് വീണു. ഞങ്ങളെ അകത്തേറ്റി കടത്തിയത്. എന്താ അറ്റാക്കാണോ? ഏയ്, ജപ്തി നോട്ടീസ് വന്നു. ഈ പമ്മന്തളളിയുടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മീനാക്ഷിയമ്മേ? നമുക്ക് ഈപ്പനൊന്ന് പോയി കണ്ടാലോ കുട്ടപ്പ. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പ്രയാസമാ. അങ്ങനെ പറഞ്ഞു നോക്കൂ കുട്ടപ്പ, ഞാനും കൂടെ വരാം. ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഒരു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, അഞ്ചു മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിപ്പോ എന്താണാവോ പറയാ? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദി ടൈം? പത്ത് മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച ഇരിഞ്ഞ് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡിൽ നൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? യെസ് ഐ ഹാഡ്. യെസ്റ്റർഡേ യു ഹാവ് ഡിന്നർ? യെസ് സർ. ആൻഡ് ലഞ്ച്? യെസ്. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണുന്നില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. വേണ്ട. ഇതല്ല കാര്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട് അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പം പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചിയാലോ. Who are you? I'm Mr. Kannappan, textile engineer from Delhi. Who is the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. Even endine ippa enna cheetha parney. ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിന്റെ കാശ് പോയ പിശാച്. സാറെന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ല, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബേ. ഓ, സാറെന്താ വൈകിയേ? ഐ ആം കമ്മിങ് ദ ഫാക്ടറി, 1 elephant ക്രോസ് ദ റോഡ്. Papa and the elephant fighting. Then I am late. You understand? Yes sir. You get out. Shari sir. Bidava. And come 1 tea. Okay. Unsuitable porayma. Unsuitable porayma. Unsuitable porayma. Unsuitable porayma. Hello. Are? അയാളെ കയറ്റിവിട്, അയാളെ മാത്രം. ഇടിഞ്ഞു പൊളിഞ്ഞ 5-6 കടമുറി, ഷടാങ്ക് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ, 2 മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലൊരു കുടി. തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള്? സ്പിന്നിങ് മില്ല് തുടങ്ങാനുള്ള എന്റെ വീത് 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എന്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത്. 8-10 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനസാക്ഷിക്കുത്തും ഇല്ല. ഇപ്പച്ച, നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരൊന്നും വേലയെടുത്ത് ഉണ്ടാക്കിയ മുതലല്ലോ കുട്ടപ്പ ഇതൊന്നും. കട്ടു മൂട്ടിച്ചു ഉണ്ടാക്കിയതല്ലേ ഇപ്പച്ച. മോഷണ മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ ഇപ്പച്ച. അറക്കളം പീലിയുടെ മോനെ, ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ. ഇട്ടിയും പീലിയും മുഖം മൂടി വെച്ച് നാട് മുഴുവൻ കട്ടുമുടിച്ച 2 പേരും കള്ളന്മാര്. പാരമ്പര്യത്തിന്റെ വഴി നോക്കിയ നമ്മളും കക്കാനിറങ്ങേണ്ടവരാ. പക്ഷെ ഞാൻ മോഷണം അങ്ങ് നിർത്തി. വീട്ടുപേര് പോലും മാറ്റി. മലയിൽ ജുവലേഴ്സ്.
മലയിൽ സ്പിന്നിങ് മിൽസ്, മലയിൽ പ്ലാന്റേഷൻസ്. അതേടോ കുഴിയിൽ കിടന്നവൻ മലയിലോട്ടങ്ങ് കയറി. താനോ വേലയും കൂലിയും ഇല്ലാത്ത പാഴ് ജന്മം. നിന്നോട് ഇരക്കാൻ വന്നത് എന്റെ തെറ്റ്. ദൈവം എന്നൊരാളുണ്ട്, കേട്ടടാ പോന്നെ. ഇപ്പ ഒന്ന് നിന്നേ, എന്തുറപ്പിലാടോ താൻ ദൈവത്തെ കൂട്ടുപിടിച്ചത്? സ്വന്തം അപ്പനെ കൊന്നവനല്ല നീ. നീ അപ്പാവിയ, നിന്നെ ഞാൻ മേല് നോവിക്കയല്ല. പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ കൊച്ചു ബേബി, അവനെ ഞാൻ തീർക്കും. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണവൻ. വർഷങ്ങൾ കഴിഞ്ഞു, എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പാ. 10-ാമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനായ എന്റെ കൊച്ചു ബേബി, അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഇപ്പച്ച. ഇല്ല, ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവും ഇല്ല. പക്ഷേ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങൾ. നിന്റെ കൊച്ചു ബേബി തിരിച്ചു വരണു. എന്റെ വല്യപ്പച്ചനെ കൊന്ന ഈപ്പച്ചായനെ എവിടെയാണെന്ന് ചോദിച്ചു. ശരിക്ക വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കേറി സന്തോഷിക്കലടാ കുട്ടപ്പ. കൊന്നുകളയും ഞാൻ അവനെ. വയസ്സാം കാലത്ത് നിനക്ക് ഇനി എന്തിനാടാ ഒരു മോൻ? അവൻ ചത്തുപോട്ടാ കൊച്ചു ബേബി. തലമുറകളുടെ ശാപമാണ് മീനാക്ഷി അമ്മേ, എന്റെ അപ്പന്റെ ശാപം. ഇപ്പം പറഞ്ഞത് നേര, അപ്പനെ കൊല്ലാൻ കൂട്ടുനിന്നവനാ ഞാൻ. പോട്ടെ കുട്ടപ്പ, സംസാരം വേണ്ട. അപ്പൻ കുംസാരിക്കാൻ പള്ളിയിലേക്ക് പോയ ആ പോക്ക് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. നിനക്ക് എന്നാ പറ്റിയടാ ഉവേ? പരുന്തുംകാലെ പോവും. ഏ, ആര്? തലമുറകള് പരന്തുംകാലെ പോവൂട്ടി. കുട്ടപ്പൻ രണ്ടാം കെട്ട് കെട്ടിയതോടെ വീടൊരു നരകമായി. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, കക്കക്കക്ക മുടിയും മുടിയ മുടിയ കക്കും. ഇതെന്റെ മാത്രം കാര്യമല്ല, നിന്റെ ചെറുക്കനും പോക. ഈപ്പൻ വീലിച്ചായൻ എന്നെ വിളിച്ചായിരുന്നു. നിന്റെ ഒക്കെ നിലനിൽപ്പെന്ന് പറയണത് ഞങ്ങൾ അപ്പന്മാര് കട്ടുമോട്ടിച്ചു ഉണ്ടാക്കിയ മുതലാ മോനെ. ഈപ്പ മോഷണം മുതല് നിലനിൽക്കുകയില്ല. ഈ ലോകത്ത് തന്നെ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷയിൽ നിന്നൊഴിയാൻ പക്ഷെ വഴിയുണ്ട്. തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അതിൻ്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കുക. ഞാൻ സമ്മതിച്ചു, പക്ഷേ പീലിച്ചാൻ്റെ മോൻ സമ്മതിക്കൂ. ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാം. വെള്ളപ്പുറത്താണല്ലോ നമ്മൾ അലവരാധികളായത്. വെള്ളപ്പുറത്ത് തന്നെ നമുക്ക് അങ്ങ് നന്നാകാം. മുതല് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോ അതിപ്പോ പീലിച്ചായൻ ഒറ്റയ്ക്ക് കൊടുത്താലും ഞങ്ങളും കൂടെ നാറും. നിങ്ങൾ തന്തമാര് പണ്ട് കള്ളന്മാരാന്ന് വെച്ച് ഞങ്ങൾ മക്കൾ എന്തിനാ സഹിക്കണേ? ഞങ്ങൾ കുറെ ഡീസന്റാ പീലിച്ചായ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടടാ പീലി. പിള്ളേരുടെ കാലത്ത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി, ഞാൻ പോണ്. അല്ല പീലിച്ച മാറിയിലിടാം. കൊല്ലല്ലേ പീലിച്ചായ, കൊല്ലല്ലേ. മോനെ കൊച്ചുബേബി. അപ്പനോ? അല്ല അപ്പാ. എടാ കൊച്ചുബേബി, നീ വന്നേ. എടാ വല്യപ്പച്ചൻ എഴുന്നേറ്റ് പോയത് നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ.
പാതിരയ്ക്ക് നാട് മുഴുവൻ ഓടാൻ ആരുടെ ശുപാർശ വേണ്ട, ഒക്കെ തട്ടിപ്പ. ഒന്നും അത് എനിക്കും ഒരു അസുഖം ഇല്ല. എന്നാലും എന്റെ തമ്പുരാനെ, ഇങ്ങനെയും ഭാവാപനി നടത്തോ മനുഷ്യര്. പോയേ പോയേ പോ.